ലംഘനം ചെയ്യപ്പെടുന്ന ഈ മഹാസമ്മേളനത്തിന്റെ നിർണായക മുഹൂർത്തം 2200 സഖാഫികൾക്കും 300 ഹാഫിളുകൾക്കും സനദു നൽകി ചരിത്രത്തിൽ മർക്കസ് അടയാളപ്പെടുത്തുന്ന മഹാദിനത്തിന്റെ പ്രൗഢമായ ശബ്ദം ലോകത്തെല്ലായിടങ്ങളിലും മനസ്സുകൾ കാതുകൾ കാതോർക്കുന്ന കാലത്തിന്റെ ശബ്ദം സുൽത്താനുൽ ഉലമ മുഫ്തി ദിയാരിൽ മസ്ലിയ ഷെയ്ഖ് അബൂബക്കർ അഹമ്മദ് ഹഫിളഹുല്ലാഹു വറഅഹ സനദുദാന പ്രഭാഷണം നിർവഹിക്കുന്നു. ആദര പുരസരം ക്ഷണിക്കുന്നു. الحمد لله الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فاصل لربك وانحر إن شانئك هو الأبتر. صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. أيها العلماء الكرام والسادات الإعلام، الحفل الكريم، نحييكم بتحية الإسلام والمسلمين. السلام عليكم ورحمة الله. إن إخوتنا الأعزاء، إن هذا الحفل حفل توزيع الشهادات للخريجين من جامعة مركز الثقافة السنية من كليات مختلفة ولحفاظ القرآن الكريم. الحمد لله ثم الحمد لله على أن وفقنا للتخريج الجم الغفير ما يقارب 2500 من الثقافيين والحافظين. هذه نعمة من الله سبحانه. أما بنعمة ربك فحدث. نحن نتحدث بهذا ونشكر الله سبحانه وتعالى على هذه النعمة الكبرى وندعو الله أن يبارك لنا وللمتخرجين من الجامعة في جميع حركاتهم وسكناتهم وأفعالهم وأن يبارك للمساعدين والمساهمين في إنشاء هذه الجامعة وفي إجراء هذه الجامعة وفي تربية الأيتام والفقراء والمساكين.
പ്രിയപ്പെട്ട സഖാഫികൾ, സദാത്തുക്കൾ, ഉലമാക്കൾ, പരിശുദ്ധ ഇസ്ലാം ഒരു വ്യക്തിയുടെ മുമ്പിലും പരാജയപ്പെടുന്ന മതമല്ല. ഇസ്ലാമിൻ്റെ സന്ദേശവും ഇസ്ലാമിൻ്റെ നിർദ്ദേശവും എക്കാലവും എവിടെയും എപ്പോഴും പുതുതായി നിലനിൽക്കുന്നതാണ്. ഇപ്പോൾ പല ഭാഗത്തായി ഭീകരവാദികളും തീവ്രവാദികളും വളർന്നു വരുന്നുവെങ്കിൽ ഇസ്ലാം എപ്പോഴും അതിനെതിരാണ്. ഭീകരത ഇസ്ലാം അംഗീകരിക്കുന്നില്ല, തീവ്രവാദം ഇസ്ലാം അംഗീകരിക്കുന്നില്ല. കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷ കൊടുക്കണം, എന്നാൽ ആ ശിക്ഷ ആരാണ് നൽകേണ്ടത്? അത് കോടതിയിൽ വച്ച് വിധി കഴിഞ്ഞതിൻ്റെ ശേഷം അർഹതയുള്ള ആളുകൾ ചെയ്യണം. അല്ലാതെ വ്യക്തികൾ ശിക്ഷ നടപ്പാക്കാൻ പാടില്ല. ഇത്രയും വ്യക്തമായി കൽപ്പിച്ച ഒരു മതം ഇസ്ലാം അല്ലാതെ ആർക്കെങ്കിലും കാണാൻ കഴിയും? ഫിഖ്ഹിന്റെ കിതാബുകളിൽ കാണാം, വ്യഭിചരിച്ചവനെ അടിക്കണം അല്ലെങ്കിൽ എറിഞ്ഞു കൊല്ലണം. അപ്രകാരം ഒരു വ്യക്തിയെ കൊന്നവനെ പ്രതികാരമായി കൊല്ലണം എന്നെല്ലാം കിതാബുകളിൽ കണ്ടാൽ അതിൻ്റെ അർത്ഥം കാണുന്നവരൊക്കെ കൊല്ലുകയും ശിക്ഷിക്കുകയും ചെയ്യണം എന്ന് അല്ല. ഇത് ഏവർക്കും അറിയാവുന്നതാണ്. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ കുത്തിക്കൊല്ലുന്നത് കണ്ടാൽ പോലും ആ കൊന്ന വ്യക്തിയെ കൊല്ലാൻ ഈ കണ്ട ആൾക്ക് അധികാരമില്ല. അത് കോർട്ടിൽ വന്ന് സാക്ഷികൾ മുഖേന സ്ഥിരപ്പെട്ട് ആളി എപ്പോൾ വിധിക്കുന്നു, ജഡ്ജി എപ്പോൾ വിധിക്കുന്നു, അപ്പോൾ മാത്രമാണ് കൊല്ലാനുള്ള അധികാരം. അത് ആരാണ് കൊല്ലേണ്ടത്? അതും ഗവൺമെന്റ് നിശ്ചയിച്ച, കാദി നിശ്ചയിച്ച ആൾ മാത്രം. അല്ലാതെ വ്യക്തികൾ വ്യക്തികളെ മേൽ ശിക്ഷ നടത്തുന്ന ഒരു സമ്പ്രദായം, അത് ലോകത്തിന് നാശമാണ് എന്ന് ഇസ്ലാം പഠിപ്പിച്ചതുപോലെ പഠിപ്പിച്ച മറ്റൊരു മതം ഏതാണുള്ളത്? ഇനി ഉണ്ടെങ്കിൽ തന്നെയും ഇസ്ലാം അംഗീകരിച്ച ആ തത്വം മറ്റുള്ള മതങ്ങളും അംഗീകരിച്ചു എന്ന് മാത്രമാണ് അതിൻ്റെ അർത്ഥം. ഇതൊരു വളരെ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. ഇപ്പോൾ പരിഭാഷകൾ എല്ലാം വർദ്ധിച്ച കാലഘട്ടമാണല്ലോ. ഫതഹുൽ മുഈനിൻ്റെ പരിഭാഷ വായിക്കുന്നവൻ, അല്ലെങ്കിൽ ജലാലേനിയുടെ പരിഭാഷ വായിക്കുന്നവൻ, അവൻ പെട്ടെന്ന് വ്യഭിചാരികളെ കൊല്ലണമെന്നോ കൊന്നവനെ കൊല്ലണമെന്നോ പരിഭാഷ വായിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം അതിൻ്റെ അധികാരം എല്ലാവർക്കും ഉണ്ട് എന്നല്ല.
മറിച്ച് ആ വസ്തുത ഗവൺമെന്റ് അല്ല കോടതി അന്വേഷിച്ച് തെളിവെടുത്ത് കോടതിയിൽ സ്ഥിരപ്പെട്ട് ഹാക്കിമ് വിധിച്ചതിൻ്റെ ശേഷം അത് നിയമമനുസരിച്ച് നടത്തണം എന്നാണ് എവിടെ പറഞ്ഞാലും അർത്ഥം, ആര് പറഞ്ഞാലും അർത്ഥം അതാണ് എന്നല്ലാതെ വ്യക്തികൾ വെട്ടിക്കൊല്ലണമെന്നോ അടിച്ചു കൊല്ലണമെന്നോ എറിഞ്ഞു കൊല്ലണമെന്നോ ഇതൊന്നും യാതൊരു അർത്ഥവും എവിടെയും ഇല്ല. അത്രയും വ്യക്തമായി പരിശുദ്ധ ഇസ്ലാം നമുക്ക് സംരക്ഷണം നൽകിയിട്ടുണ്ട്. അല്ലാതെ വ്യക്തികൾ ശിക്ഷിക്കുന്ന ഒരവസ്ഥ വരികയാണെങ്കിൽ ആർക്കാണ് ഇവിടെ ആളുകളെ ആക്രമിക്കാൻ സാധിക്കാത്തത്? ഈ ഒരു വ്യക്തിയോട് വല്ല ദേഷ്യവുമുണ്ടെങ്കിൽ അവനെ സംബന്ധിച്ച് ഒരാരോപണം ഉന്നയിക്കുകയും അതിന് ശിക്ഷ നടത്തുകയും ചെയ്യാം. അങ്ങനെ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഇത് വളരെ ഗൗരവമായി നാം മനസ്സിലാക്കണം. പരിഭാഷ വായിക്കുന്നവർ, പരിഭാഷയിൽ നിന്ന് അർത്ഥങ്ങൾ കാര്യങ്ങൾ ഗ്രഹിക്കുന്നവർ ഇതുപോലുള്ള സംഭവങ്ങൾ വളരെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത് ഇസ്ലാമിനെ പോലെ സമാധാനത്തെ പഠിപ്പിച്ച ഒരു മതം ഇവിടെ ഇല്ല. ഇസ്ലാം എപ്പോഴും സമാധാനത്തിൻ്റെ മതമാണ്, സൗഹൃദത്തിൻ്റെ മതമാണ്. അതുകൊണ്ട് എല്ലാ മതവും ഇസ്ലാം അംഗീകരിച്ചു കൊടുത്തു എന്നൊന്നും അതിന് അർത്ഥവും ഇല്ല. ഇന്നദ്ദീൻ ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിൻ്റെ അടുക്കൽ പൊരുത്തപ്പെട്ട ദീൻ അത് ഇസ്ലാം, അത് മാത്രമാണ് എന്ന് മുസ്ലിം സമുദായം വിശ്വസിക്കുന്നു. അത് വിശ്വസിക്കുന്നതോടൊപ്പം മറ്റെല്ലാ മതങ്ങളോടും സൗഹാർദ്ദവും മതമൈത്രിയും സ്നേഹവും കാണിക്കുകയും ചെയ്യുന്നു. അങ്ങനെ കാണിച്ചുകൊണ്ട് ജീവിക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത്. പരിശുദ്ധ ഇസ്ലാം ഇവിടെ വളർന്നതും അങ്ങനെ തന്നെയാണ്. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുന്ത ഫല്ലൻ ഗലീദൽ ഖൽബി ലം ഫല്ലു മിൻ ഹൗലിക. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹു തആല പറയുന്നു, ഓ നബിയെ, തങ്ങൾ അഖില ലോകത്തിനും റഹ്മത്തായ കാരണത്താൽ, ഉമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, അഖില ലോകത്തിനും റഹ്മത്തായിട്ടല്ലാതെ തങ്ങൾ നാം അയച്ചിട്ടില്ല എന്നാണല്ലോ ഖുർആൻ പറഞ്ഞത്. അങ്ങനെ അഖില ലോകത്തിനും റഹ്മത്തായി ജാതിപത ഭേദമന്യേ എല്ലാറ്റിനും എല്ലാ ജീവികൾക്കും ജീവനില്ലാത്തതിനു വരെയും റഹ്മത്തായി അയക്കപ്പെട്ട മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അവിടുത്തെ സ്വഭാവം പരിശുദ്ധ ഖുർആൻ പറയുന്നു, അങ്ങേയറ്റത്തെ വിനയവും അങ്ങേയറ്റത്തെ സ്നേഹവും കാണിച്ചുകൊണ്ടാണ് അവിടുന്ന് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ഇസ്ലാമിലേക്ക് ആളുകൾ ആകർഷിച്ചു വരുന്നത്. മറിച്ച് അവിടുന്ന് ഭീകരനോ തീവ്രവാദിയോ പരിപരിത സ്വഭാവിയോ ആയിരുന്നു എങ്കിൽ ഒറ്റ കുട്ടിയെയും ഇസ്ലാമിലേക്ക് കിട്ടുമായിരുന്നില്ല എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ നാം എപ്പോഴും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാതൃകയാക്കി ജീവിക്കുന്ന ഏതൊരു മനുഷ്യനും ഇവിടെ അക്രമത്തിന് യാതൊരു വഴിയും ഇല്ല, അനീതിക്ക് വഴിയില്ല. അക്രമവും അനീതിയും അത് വളരെ വിദൂരത്താണ്. നമ്മളുമായി ബന്ധമില്ല, മനുഷ്യനുമായി ബന്ധമില്ല. ആ നിലക്ക് നീതിയുള്ള മനുഷ്യരെ വളർത്തിയെടുക്കലാണ് നമ്മുടെ ലക്ഷ്യം. മർക്കത്ത് സഖാഫത്തി സുന്നിയ നമ്മുടെ സ്ഥാപനത്തിൽ മുസ്ലിംകൾ മാത്രമാണോ പഠിക്കുന്നത്? അല്ല, മറ്റു മതസ്ഥരും പഠിക്കുന്നുണ്ട്, പല മതക്കാരും പഠിക്കുന്നുണ്ട്. എല്ലാവരോടും നിങ്ങൾ ചോദിച്ചു നോക്കൂ, എന്താണ് ഇവിടുത്തെ സന്ദേശം? നിങ്ങൾ നീതിയുള്ളവരാവണം, നിങ്ങൾ വഞ്ചന ഉള്ളവരാവരുത്,
അക്രമികളാവരുത്, മനുഷ്യത്വമുള്ളവരാവണം. എവിടെ പോയാലും എവിടെ ചെന്നാലും നിങ്ങൾ സൽസ്വഭാവികളാവണം. ഇതാണ് മർക്കത്തിൻ്റെ സന്ദേശം, ഇതാണ് നാം പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് നാം എല്ലാവരും പ്രത്യേകമായി മനസ്സിലാക്കണം, കാലഘട്ടത്തിൻ്റെ കൊടും കുളമ്പടി ശബ്ദം കേട്ട് നാം ജീവിക്കണം. അല്ലാതെ എന്തെങ്കിലും എവിടെയെങ്കിലും എഴുതിവിട്ടതിനോ ആരെങ്കിലും പറയുന്നതിനോ മറുപടി പറയാൻ നടക്കുകയോ അതിൻ്റെ പേരിൽ ഇവിടെ ഒച്ചപ്പാട് ഉണ്ടാക്കുകയോ ചെയ്യാൻ പാടില്ല. നമ്മുടെ മഹത്തായ തത്വം എന്താണ് എന്ന് നാം വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്, എപ്പോഴും വ്യക്തമാക്കിയിട്ടുണ്ട്. ആ വ്യക്തമാക്കിയ നയം അല്ലാതെ പുതിയ ഒരു നയം നമുക്ക് ഇല്ല. അതില്ലാത്തത് കൊണ്ടാണ് നാം ഇവിടെ ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയിലും ചേരാത്തത്. മർക്കത്തു തക്കാഫത്തി സുന്നിയ രാഷ്ട്രീയ പാർട്ടിയിൽ ചേർന്നിട്ടില്ല. അത് ചേരാത്തതിൻ്റെ കാരണം മർക്കത്തിന് എല്ലാവരും വേണം, എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരനെയും വേണം, രാഷ്ട്രീയമില്ലാത്തവരെയും വേണം, എല്ലാ ജാതി മതക്കാരെയും വേണം, മനുഷ്യരെ എല്ലാം വേണം. മനുഷ്യരുടെ നന്മക്ക് വേണ്ടിയാണ് മർക്കത്ത് നിലകൊള്ളുന്നത്. മനുഷ്യരുടെ വിദ്യാഭ്യാസമാണ് മർക്കത്തിൻ്റെ പ്രധാനമായ ലക്ഷ്യം, മനുഷ്യരുടെ പുരോഗതിയാണ് മർക്കത്തിൻ്റെ ഏറ്റവും പ്രധാനമായ തത്വം. ആ തത്വം നിലനിൽക്കണമെങ്കിൽ നമുക്കൊരു പ്രത്യേക പാർട്ടി ഇല്ലാതിരിക്കണം. ആ നിലക്ക് നാം ഇവിടെ ജീവിക്കുന്നു. നാം വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. എത്ര പ്രയാസമുണ്ട് ഇവിടെ ഒരു കെട്ടിടമുണ്ടാക്കാൻ, ഒരു സ്കൂൾ ഉണ്ടാക്കാൻ, ഒരു കോളേജ് ഉണ്ടാക്കാൻ എത്രമാത്രം പണം ചെലവ് വരും. ഇപ്പോൾ പറഞ്ഞില്ലേ, കോഴിക്കോട് ഒരു കെട്ടിടം ഇന്റർനാഷണൽ സ്കൂൾ പണി പൂർത്തി ആയി കഴിഞ്ഞിരിക്കുകയാണ്. 10 കോടി ഉറപ്പികയാണ് ആ സ്കൂളിന് ചെലവായിട്ടുള്ളത്. അതെല്ലാം നല്ലവരായ ജനങ്ങളിൽ നിന്ന് 10 പൈസയും 1 ഉറുപ്പികയും 100 രൂപയും 10,000 രൂപയും 100,000 രൂപയും ഇങ്ങനെ പിരിവെടുത്തിട്ട് ഉണ്ടാക്കുന്ന സ്ഥാപനം തന്നെയാണ്. നാം വെറുതെ ഉണ്ടാക്കുന്നതല്ല, എല്ലാം അത് ജനങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി വളരെ സൗകര്യത്തോടു കൂടി ഉണ്ടാക്കുകയാണ്. അൽഹംദുലില്ലാ, ഇപ്പൊ സ്കൂള് ഇതുവരെ അവിടെ വളരെ ഞെരുങ്ങി വെയിൽ കൊള്ളുന്ന ഒരു ചെറ്റക്കുടിച്ചിലുകളിൽ വച്ചിട്ടാണ് ഇത് പഠിച്ചതെങ്കിൽ ഇപ്പോൾ ധാരാളം കുട്ടികൾ അവിടെ അഡ്മിറ്റ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സ്കൂൾ നന്നായി വന്നപ്പോൾ ഒരുപാട് അഡ്മിഷൻ കൂടിയിരിക്കുന്നു. എത്ര ഫീസ് തന്നാലും, ഫീസില്ലെങ്കിലും എങ്ങനെയായാലും ഞങ്ങൾക്കിവിടെ പഠിച്ചേ പറ്റൂ എന്ന് പറയുന്ന വിധത്തിലേക്ക് ജനങ്ങൾ എത്തിയിരിക്കുകയാണ്. അങ്ങനെ ജനങ്ങൾക്ക് ഉപകാരമുള്ള വിദ്യാഭ്യാസം നൽകുകയും ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റ് തൊഴിലുകൾ ഉണ്ടാക്കുകയും, അതാണ് മർക്കസിൻ്റെ ലക്ഷ്യം. അതേസമയത്ത് എൻ്റെ പ്രിയപ്പെട്ട സഖാഫികളോട് പറയാനുള്ളത്, 2000-ലധികം സഖാഫികൾ നിങ്ങളിവിടെ നിന്ന് പഠിച്ച് നിങ്ങൾക്ക് ഈ സനദ് തന്ന് പുറത്തിറക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിലുള്ള സന്തോഷം അള്ളാഹുവിനല്ലാതെ മറ്റൊരാൾക്കും അറിയാൻ കഴിയില്ല. അള്ളാഹു ജല്ല ജലാലുഹു, അവന് മാത്രമാണ് ഞങ്ങളുടെ സന്തോഷത്തിൻ്റെ അളവ്. പ്രിയപ്പെട്ട കുട്ടികളെ, ആ സന്തോഷം നിലനിൽക്കണം എങ്കിൽ നിങ്ങൾ നാട് നീളെ ചെന്ന് ദഅവ നടത്തണം, നിങ്ങൾ നാട് നീളെ ചെന്ന് സൽക്കർമ്മങ്ങൾ ചെയ്യണം, സൽക്കർമ്മത്തിലേക്ക് ആളുകളെ പ്രേരിപ്പിക്കണം. അൽഹംദുലില്ലാ, ഒരുപാട് സഖാഫികൾ നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയവർ വലിയ വലിയ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയവരുണ്ട്. 10,000-ഉം 10,000-ഉം പഠിക്കുന്ന സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയവരുണ്ട്. ചെറിയ സ്ഥാപനം ഉണ്ടാക്കിയവരും വലിയ സ്ഥാപനം ഉണ്ടാക്കിയവരുമുണ്ട്. ചെറിയ തിരക്ക് പ്രസംഗിക്കുന്നവരും വലുതായി പ്രസംഗിക്കുന്നവരുമുണ്ട്. അൽഹംദുലില്ലാ, അത് കാണുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ്. ഞങ്ങളുടെ കുർബത്ത് അയിനാണ്,
ഖുർറത്തു ഐന ദുർരിയത്ത് എന്ന് ഇമാം റാസി റഹ്മഹുല്ലാ പ്രത്യേകം പറയുന്നു. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما എന്ന ആയത്തിന്റെ തഫ്സീറിൽ ഇമാം റാസി പറയുന്നു, ദുർരിയത്ത് എന്ന് പറഞ്ഞാൽ ഒന്ന് ദുർരിയത്തുൽ അബ്ദാൻ, ദുർരിയത്തുൽ അജ്സാം, ജിസ്മിന്റെ ദുർരിയത്തുണ്ട്. മറ്റൊന്ന് ദുർരിയത്തുൽ അർവാഹ്, അർവാഹിന്റെ ദുർരിയത്തുണ്ട്. ഇൽമ് പഠിച്ച് ശിഷ്യന്മാർ ദുർരിയത്താണ്, ഞങ്ങളുടെ മക്കളാണ്. ആ ദുർരിയത്തിനെ കൊണ്ട് വലിയ ഉപകാരമുണ്ടാകും. അതാണ് ഖുർറത്ത് അയുൻ, ഞങ്ങളെ കണ്ണ് കുളിർമയാകുന്ന, കണ്ണ് സന്തോഷിക്കുന്ന, വളരെയധികം ആഹ്ലാദിക്കുന്ന മക്കളായി ഞങ്ങളെ മക്കളെ നീ ആക്കണമേ എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു. അങ്ങനത്തെ മക്കളെ ഞങ്ങൾക്ക് തരണമെന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു. ആ ദുർരിയത്താണ് നിങ്ങൾ. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ നമ്മുടെ മർക്കത്തിൻ്റെ ലക്ഷ്യത്തിൽ നിന്ന്, നമ്മുടെ സുന്നത്ത് ജമാഅത്തിൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് വഴുതിപ്പോകരുത് എന്ന് മാത്രം നിങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. കൂടുതൽ പറയേണ്ടതില്ല. ധാരാളം പ്രസംഗം ഇവിടെ നടക്കാനുണ്ട്. ഒരല്പസമയം കൂടി എല്ലാവർക്കും ഇരുന്ന് വേഗത്തിൽ പോകാം. ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഈ കാര്യം നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. പരിശുദ്ധ ഇസ്ലാം ഇവിടെ സമാധാനത്തിൻ്റെ മതമാണ്. സമാധാനത്തിന് വേണ്ടിയാണ് നാം നിലകൊള്ളുന്നത്. അതിനുവേണ്ടിയാണ് വിദ്യ അഭ്യസിപ്പിക്കുന്നത്. ഇവിടെ വന്ന് നിങ്ങൾ ഹൈസ്കൂളിലെ കുട്ടികളോട് ചോദിക്കൂ, അതല്ലെങ്കിൽ ഹയർ സെക്കൻഡറി സ്കൂളിനുള്ള വിദ്യാർത്ഥികളോട് ചോദിക്കൂ, കോളേജ് വിദ്യാർത്ഥികളോട് ചോദിക്കൂ, എന്താണ് മർക്കസിൽ നിന്ന് പഠിപ്പിക്കുന്നത്? എല്ലാവരും മറുപടി, ഒരേ ഒരു മറുപടി, സമാധാനം, സമാധാനം, ഐക്യം. അതല്ലാതെ യാതൊരു ഭിന്നിപ്പിൻ്റെയും വാർത്ത ഒരു കുട്ടിയിൽ നിന്നും നമുക്ക് കേൾക്കാൻ കഴിയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എല്ലാവരും വളരെയധികം ശ്രദ്ധിച്ച് മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ നമുക്ക് സാധിക്കണം. നബി തങ്ങളുമായി ബന്ധപ്പെടാൻ നമുക്ക് സാധിക്കണം. ഖബറിൻ്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് അതാ വലിയ ഒരു ചോദ്യം. സുബ്ഹാന ജല്ല ജലാലുഹു, അല്ലാഹുവിൻ്റെ മലക്കുകൾ വന്നിട്ട് മൻ റബ്ബുക്ക വമൻ നബിയുക്ക വമാ ദീനുക്ക എന്നിങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്നതിൻ്റെ ഇടയിൽ അദാ സയ്യിദുൽ വുജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണിച്ചു കൊടുത്തുകൊണ്ട് ഈ ഖബറിലുള്ള മനുഷ്യനോട് ചോദിക്കുന്നു, മാ ഇൽമുക്ക ബിഹാദർ റജുലി, ഈ കാണുന്ന വ്യക്തിയെ സംബന്ധിച്ച് നിനക്ക് വല്ലതും അറിയുമോ, നിന്റെ അറിവെന്താണെന്ന് ചോദിക്കുമ്പോൾ അതാ അമ്മൽ മുനാഫിഖു അൽ മുർതാബു യഖൂലു ആഹ് ആഹ് ലാ അദ്രി, കപടവിശ്വാസിയായ മനുഷ്യൻ, സംശയമുള്ള മനുഷ്യൻ, ഈമാനിൽ യഖീനില്ലാത്ത മനുഷ്യൻ പറയുന്നു, ഇത് എനിക്കറിയില്ല, ഏത് മനുഷ്യനാണെന്ന് എനിക്ക് പരിചയമില്ല എന്ന് പറഞ്ഞ് അട്ടഹാസിക്കുന്ന സമയത്ത് അവൻ്റെ തലക്ക് മീത് അടിക്കപ്പെടുന്നു. അതേ സമയത്ത് അമ്മൽ മുഅ്മിനുൽ മുഖിനു, നല്ല ഉറപ്പുള്ള മുഅ്മിനായ മനുഷ്യൻ അതാ പറയുന്നു, ഹാദാ റസൂലുള്ളാഹി, ഇത് അല്ലാഹുവിൻ്റെ റസൂലാണ്, ജാഅനാ ബികിതാബില്ലാഹ്, അല്ലാഹുവിൻ്റെ കിതാബുമായി ഞങ്ങൾക്ക് ആ റസൂല് വന്നു, ഞങ്ങൾ വിശ്വസിച്ചു, വസദ്ദഖ്നാഹു, ഞങ്ങൾ അവിടുന്ന് കൊണ്ടുവന്നതെല്ലാം അംഗീകരിച്ചു എന്ന് പറയുമ്പോൾ നം നൗമത്തൽ അറൂസ്, ഇനി നിന്നോട് ചോദ്യമില്ല, നീ വിശ്രമിക്കുക ഖബറിൽ എന്ന് പറയപ്പെടും. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് എല്ലാവരും വർദ്ധിപ്പിക്കുക. അവിടുത്തെ പേരിലുള്ള സ്വലാത്ത്, എൻ്റെ പ്രിയപ്പെട്ട സഖാഫികൾ എല്ലാ ദിവസവും ചെല്ലണം, 100 സ്വലാത്തെങ്കിലും ചെല്ലാമോ? അതുകൊണ്ട് റസൂലുള്ളാഹിനെ തൗഹീനാക്കുന്ന ഒരു വാക്കും നിങ്ങളിൽ നിന്ന് വന്നു പോകരുത്. റസൂലുള്ളാഹിനെ നിസ്സാരപ്പെടുത്തുന്ന ഒരു വാക്ക് പോലും വന്നു പോകരുത്. ഞാൻ വിഷയം വലിയ വിഷയമാണ്, നീട്ടി പറയാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ പറയുന്നില്ല.
അസ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഗൈബിയായ അറിവുകളുണ്ടോ ഇല്ലയോ എന്ന ചർച്ച ചെയ്തുകൊണ്ട് ചില ആളുകൾ പറയുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ അത് റസൂലുള്ളാഹിന്റെ പ്രത്യേകതയൊന്നുമല്ല, എല്ലാ മൃഗങ്ങൾക്കും അറിയാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ നിലക്ക് മൃഗത്തിനോട് അള്ളാഹുവിൻ്റെ റസൂലിനെ തുല്യമാക്കുന്നതോടുകൂടെ തന്നെ ഇസ്ലാമില്ലെന്ന് വ്യതിചരിച്ചു പോവുകയാണ്. അത്രയും അധികം ഗൗരവമാണതെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അറിവും അവിടുത്തെ കഴിവും അവിടുത്തെ ശക്തിയും ഇതെല്ലാം മനസ്സിലാക്കി അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുകയും അള്ളാഹുവിൻ്റെ ഹബീബിനോടുള്ള മഹബത്ത് വർദ്ധിപ്പിക്കുകയും നമ്മുടെ ഉമ്മവാപ്പമാരെയും ജേഷ്ഠാനുജന്മാരെയും സഹോദരന്മാരെയും ആ മഹബത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്യണമെന്നുകൂടി പ്രത്യേകമായി നിങ്ങളോട് വസിയത്ത് ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അർഹമുർ റഹീമായ മലിക്കുൽ മുലൂക്കായ അള്ളാഹു നമ്മുടെ എല്ലാ ദോഷങ്ങളും ആ ഭാഗ്യം തരട്ടെ. നമ്മുടെ സഖാഫികളിൽ മാഹിൻ സഖാഫി, മുർഷിദ് സഖാഫി, സദഖത്തുള്ള സഖാഫി തുടങ്ങിയ സഖാഫിമാരും നമ്മുടെ പ്രിയപ്പെട്ട വ്യക്തിയായിരുന്ന ഷാഹുൽ ഹമീദ് ബാക്കവിയും എല്ലാം അടുത്ത ദിവസം മരണപ്പെട്ടു പോയവരാണ്. റഹ്മുർ റഹീമായ അള്ളാഹു അവർക്കെല്ലാവർക്കും അവരുടെ ഖബറിൽ പ്രകാശം നൽകട്ടെ, അവരെ ഖബറിൽ അള്ളാഹു വെളിച്ചം കൊടുക്കട്ടെ, അവരുടെ ഖബറിൽ അവർക്ക് അദാബില്ലാതെ അള്ളാഹു അവരെ രക്ഷപ്പെടുത്തട്ടെ. റഹ്മുർ റഹീമായ അള്ളാഹു നമ്മളെ എപ്പോഴാണ് വിളിക്കുക എന്ന് നമ്മളറിയില്ല. അള്ളാഹു നമുക്ക് ദീർഘായുസ് ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. ഇനിയും ഒരുപാട് കാലം എൽമ പഠിപ്പിക്കാൻ റഹ്മുർ റഹീമേ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ വയസ്സ് നീ നീട്ടിത്തരണേ അല്ലാ, ആഫിയത്തോടുകൂടി നീട്ടിത്തരണേ അല്ലാ. പടച്ചവനെ ഞങ്ങളെ സഹായിക്കുന്ന ആളുകളുണ്ട് ധാരാളം ആളുകൾ, നമ്മളെ സഹായിക്കുന്നവരുണ്ട്. അവർക്കെല്ലാവർക്കും റഹ്മാനായ റബ്ബേ നീ റഹ്മത്ത് ചെയ്യണേ അല്ലാ. നമ്മളെ സഖാഫികളിൽ പെട്ടെന്ന് പെട്ടെന്ന് മരിച്ചുപോയ പലരുണ്ട്. നമ്മളെ ഹക്കീം സഖാഫി ആക്കോട് പെട്ടെന്ന് മരിച്ചു പോയതാണ്. ഷാഹുൽ ഹമീദ് ബാക്കവി മരണപത്രം എഴുതി വെച്ചിട്ടാണ് മരിച്ചത്. മരിക്കുന്നതിൻ്റെ തലേ ദിവസം ഞാൻ മരിച്ചാൽ ഇന്നതൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടാണ് മരിച്ചു പോയത്. അള്ളാഹു സുബ്ഹാനഹു അവരെ സദഖത്തുള്ള സഖാഫി, ഇനി ഒരുപാട് സഖാഫികൾ മരിച്ചുപോയി. പിന്നെ 2018 19 20 21 ബാച്ച് സഖാഫികൾ ഇൻഷാ അല്ലാ, ഇവിടെ കഴിഞ്ഞ സഖാഫികളൊക്കെ പല പദ്ധതികളും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കാണുന്ന ഓരോ കെട്ടിടങ്ങളും ആ കെട്ടിടത്തിൻ്റെ പദ്ധതികളും എല്ലാം സഖാഫികൾ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് നിങ്ങളെ കൊണ്ട് സ്വന്തമായിട്ടില്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിലുള്ളവരെ കൊണ്ടൊക്കെ ചെയ്യിപ്പിക്കാൻ കഴിയും. അങ്ങനെ ഇൻഷാ അല്ലാ 18, 19, 20, 21 ബാച്ച് സഖാഫികൾ ഇൻഷാ അല്ലാ 1 കോടി ഉറുപ്പിക സമാഹരിച്ച് നമ്മളെ ഈ സ്ഥാപനത്തിന് വേണ്ടി എത്തിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. 1 കോടി എന്ന് പറയുമ്പോൾ പേടിക്കണ്ട, അത് വളരെ ചെറിയതാണ്, വളരെ ചെറുതാണ്. നിങ്ങൾ നാട്ടിലൊക്കെ ഉള്ള ആളുകളോട് പറഞ്ഞാൽ എല്ലാവരും സഹായിക്കും. മറുക്കത്തിൽ സഹായിക്കാൻ മടിയുള്ള ഒരു മനുഷ്യനെയും ഞാൻ കണ്ടിട്ടില്ല. തമാശയല്ല, എത്ര ഇല്ലാത്ത സമയത്തും ഏത് സമയത്തും ചോദിച്ചാലും മറുക്കത്തിന് തരാൻ എല്ലാവരും തയ്യാറാണ്. അൽഹംദുലില്ലാ. അല്ലാഹു തആല അങ്ങനെ മനുഷ്യരുടെ ഹൃദയം നമ്മുടെ സ്ഥാപനത്തിലേക്ക് കടുപ്പിച്ചു തരട്ടെ. ആമീൻ. സ്ഥാപനത്തിലേക്ക് നല്ല ആ മനസ്ഥിതി അള്ളാഹു തആല ഇട്ടുകൊടുക്കട്ടെ. അള്ളാഹു തആല നമ്മുടെ സഖാഫികൾക്ക് ഈ പറഞ്ഞ കാര്യം ചെയ്യാൻ
തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമ്മുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും പൂർത്തിയാക്കി തരട്ടെ. ഈ സ്ഥാപനത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ഉസ്താദുമാരും നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയവരും അവർക്കെല്ലാവർക്കും അല്ലാഹു തആല പുറത്തു കൊടുക്കട്ടെ. റഹ്മാൻ റഹീമായ അല്ലാഹ് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നീ എളുപ്പമാക്കണേ അല്ലാഹ്. ആമീൻ. ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാഫഖി തങ്ങൾ, സയ്യിദ് സൈനുൽ ആബിദ് തങ്ങൾ തുടങ്ങിയ സയ്യിദന്മാർ ഇന്ന് ഹയാത്തുള്ളവർ, അവർക്കെല്ലാവർക്കും നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. പഠിച്ചവനെ, ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കും സ്ഥാപനത്തിനെ സഹായിക്കുന്നവർക്കും ഇതിനുവേണ്ടി എല്ലാ ഒത്താശ ചെയ്യുന്നവർക്കും നീ വളരെയധികം സഹായം ചെയ്യണേ അല്ലാഹ്. എല്ലാവർക്കും ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. കഴിഞ്ഞ സമ്മേളനത്തിലും മറ്റും വളരെയധികം ഉത്സാഹിച്ച് ഓടി നടന്ന് എല്ലാം തീർത്തിയാക്കിയ ആളായിരുന്നു നമ്മളെ കാരന്തൂരിലെ ഉമർ ഹാജി. അല്ലാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അദ്ദേഹത്തിൻ്റെ ഖബറിനെ അല്ലാഹു വിശാലമാക്കി കൊടുക്കട്ടെ. അതുപോലെ മറ്റു പല ആളുകളും ഇതിനെ സഹായിച്ചവരും സഹായിക്കാൻ പറയുന്നവരും പ്രേരിപ്പിക്കുന്നവരും ഒക്കെ ഉണ്ട്. അവർക്കെല്ലാം അല്ലാഹു തആല ബർക്കത്ത് ചെയ്തു കൊടുക്കട്ടെ, ആഫിയത്തിൽ പ്രദാനം ചെയ്യട്ടെ. ഹാഫിളുകളോട് ഇന്നലെ ഞാൻ ഉപദേശിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇന്ന് കൂടുതൽ ഉപദേശിക്കുന്നില്ല. പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കിയ ഹാഫിളുകൾ നിങ്ങൾ കിട്ടിപ്പോയി, ഞങ്ങളെല്ലാം ആയിപ്പോയി എന്ന് മനസ്സിലാക്കി പോകാതെ എല്ലാവരും കിതാബ് ഓതണം. മുഴുവൻ ഹാഫിളിനെയും നമ്മളിവിടെ എടുക്കൂ. എത്ര തലമില്ലെങ്കിലും ഇൻഷാല്ലാ അതിന് തല നമ്മൾ ഉണ്ടാക്കും. അതിനകത്ത് ആ തല ഉണ്ടാക്കാനാണ് ഇപ്പോൾ ദീവാൻ ഇവിടെ ഉണ്ടാക്കുന്നത്. ഓഫീസുകളൊക്കെ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റിയിട്ട് ദീവാനിലേക്ക് മാറ്റും. അപ്പോൾ ആ സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഈ ഹാഫിളുകൾ എടുത്തിട്ട് പഠിപ്പിക്കാനും കുട്ടികൾക്കധികം വരാനുമാണ് ഈ ഇപ്പോൾ ദീവാൻ ഉണ്ടാക്കുന്നത്. ആ ദീവാനും വേണം 3-4 കോടി ഉറപ്പിക്കുക. വളരെ വേദന സംഗതി. അള്ളാഹു തആല എളുപ്പമാക്കി തരട്ടെ, അള്ളാഹു എളുപ്പമാക്കി തരട്ടെ. നമ്മളെ യൂണിവേഴ്സിറ്റിയിലുള്ള കൾച്ചർ സെൻറ്റർ, അതിന് അങ്ങേയറ്റത്തെ പ്രയാസമുണ്ട്. ഒരുപാട് കാര്യം കാശ് വേണം. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അതിലേക്കെല്ലാം സംഭാവന തന്നവരുണ്ട്, ധാരാളം ആളുകൾ തന്നവരുണ്ട്. മുസല്ലയായിട്ട് ഒരു മുസല്ലക്ക് 5000 ഉറപ്പിക എന്ന നിലക്ക് മുസല്ലയായിട്ട് 1000-ൽ പരം മുസല്ല ഇപ്പോൾ ഏറ്റുകഴിഞ്ഞു. അൽഹംദുലില്ലാ. അള്ളാഹു തആല അവർക്കെല്ലാം എല്ലാ നിലക്കും മുസല്ല തന്നവരും അതുപോലെ ഫില്ലർ തന്നവരും മറ്റ് സിമെൻറ്റ് തന്നവരും മറ്റെല്ലാ സാമഗ്രികളും വാഗ്ദത്തം ചെയ്തവരും എല്ലാവരും അൽഹംദുലില്ലാത്തിൻ്റെ തുടക്കമാണ് ഇത്. ഈ മാസം 25-ാം നമ്മളെ സമ്മേളനം അവസാനിക്കുന്നത്. ഇൻഷാ അല്ലാ നിങ്ങളെല്ലാവരും ആ 25-ാം നോമ്പ് നോറ്റിട്ട് ഇവിടെ വരണം. പകൽ നോമ്പ് നോറ്റ് എല്ലാവരും ഇവിടെ കഴിയുന്ന ആളുകളൊക്കെ വരിക. അപ്പോഴേക്കും 43 ആ വാർഷികത്തിന് നമ്മളെല്ലാ യൂണിറ്റിൽ നിന്നും നമുക്ക് സഹായം ചെയ്യാമെന്ന് പറഞ്ഞ ആ സംഖ്യ എല്ലാവരും വാങ്ങി അവർ എത്തിക്കുകയും ചെയ്യണം. 25-ാം വലിയ ഒരു സമ്മേളനമായിട്ട് ഇൻഷാ അല്ലാ റമളാനിൽ നമുക്ക് നടത്തണം. അല്ലാഹു തആല അതിന് തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന وفي الآخرة حسنة وقنا عذاب النار آمين ربنا تقبل منا إنك أنت السميع العليم آمين وتب علينا إنك أنت التواب الرحيم آمين وصلى الله على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. The exclusive gift for this Ramadan is Marcus Dates. It's being officially released on stage now. I request Sayyid Zainul Abidin Bafaqi Thangal to release the dates packets and Sayyid Abdul Fatah Thangal to receive the same. Ustada Vargal Nerath.